ഹായ് പ്രിയപ്പെട്ട എല്ലാവർക്കും ലൈഫ് ടൗൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഫ്രൂട്ട് സലാഡിന് ആവശ്യമായിട്ട് ആപ്പിള് ഒരു വലുത് തൊലിയോടുകൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്വീറ്റ്സ് ഇല്ലാത്ത മുന്തിരിയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പാളയം കോടമ്പഴമാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴങ്ങളെല്ലാം നമ്മൾ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതാണ്. നല്ല പഴുത്ത മാമ്പഴമാണ്. അതിതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓറഞ്ച് ഒരെണ്ണം മീഡിയം സൈസ്, നന്നായി പഴുത്താണ്, നല്ല മധുരമുള്ളതാണ്. തൊലിയൊക്കെ കളഞ്ഞ്, ഉള്ളിലെ സീഡൊക്കെ കളഞ്ഞിട്ട് ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണേലും ചേർക്കാൻ സാധിക്കും. സെയിം ടേസ്റ്റുള്ള ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും, ഒരേ സ്വാദ് നമുക്ക് ആ ഫ്രൂട്ട് സലാഡിന് കിട്ടും. ഇനി നമുക്ക് ഇത്രയും പാല് മധുരമിട്ട് തണുപ്പിച്ചതാണ്. പിന്നെ നമുക്ക് ഹണി ആവശ്യമാണ്, കൂട്ടത്തിൽ ഐസ്ക്രീമും. ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നാരങ്ങ ആവശ്യമുള്ളവർക്ക് ചേർക്കാം. എന്തായാലും നമ്മൾ നാരങ്ങ ഇവിടെ ചേർക്കുന്നില്ല. ഇപ്പം നമ്മുടെ ഫ്രൂട്ട് സലാഡിന് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ ഗ്ലാസ് ബൗള് എടുക്കാം. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത പഴങ്ങളെല്ലാം 1 by 1 ചേർത്ത് കൊടുക്കാം. ഓറഞ്ച്, പാളയംകുടം പഴം, ആപ്പിള്, നല്ല മധുരമുള്ള മുന്തിരി, മാമ്പഴം കട്ട് ചെയ്തതും കൂടെ ഈ പഴങ്ങളെല്ലാം നന്നായിട്ടൊന്ന് സ്പൂണുകൊണ്ട് മിക്സ് ആക്കിയെടുക്കാം. ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. മിക്സായ ഫ്രൂട്ട്സിലേക്ക് ഇനി നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാം. ഒരു 2 spoon. നമുക്കൊന്ന് ഫ്രൂട്ട്സുകളെല്ലാം മിക്സാക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരം ചേർത്ത് തണുപ്പിച്ച പാലാണ് ചേർക്കേണ്ടത്. അതിത്രയും ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. പാല് ചേർത്ത് കഴിഞ്ഞിട്ടും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫ്രൂട്ട്സും ഹണിയും മിൽക്കും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രീസറിനകത്ത് 1 hour നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കാം. ഇപ്പം നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. എത്ര നന്നായിട്ട് തണുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായി ചേർക്കേണ്ടത് ഐസ്ക്രീമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 2 scoops വനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് ഗാർണിഷനായിട്ട് തേനും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രൂട്ട് സലാഡ് അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഈ ചൂടത്ത് നല്ലൊരു കൂള് ലഭിക്കും. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്. ഇതിനകത്ത് 5 types of ഫ്രൂട്ട്സ് മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ സിമ്പിളായിട്ട് റെഡിയാക്കി നോക്കാം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിച്ച് കൂട്ടുകാർ നൽകിയ സപ്പോർട്ടിനൊക്കെ നന്ദി പറഞ്ഞ് ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ. താങ്ക് യു.